വർഷങ്ങളായി പ്ലാസ്റ്റിക് കൂരയിൽ അന്തിയുറങ്ങിയിരുന്ന വൃദ്ധദമ്പതികൾക്ക് ഗോഡ്സ് ലവ് ചാരിറ്റി പ്രവർത്തകർ തണലായി. കൊട്ടാരക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ടിനു ജോർജിന്റെ നേതൃത്വത്തിലുള്ള ആതുര സേവന സംഘടനയാണ് വീടൊരുക്കി നൽകിയത്. എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ചെറിയ മുറികളും അടുക്കളയും ഒരു വലിയ മുറിയുമുള്ള വാർത്ത വീടാണ് നിർമ്മിച്ചു നൽകിയത്. പാസ്റ്റർ ടിനു ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ വീടിന്റെ താക്കോൽദാനം കെ ബി ഗണേഷ് കുമാർ എം എൽ എ നിർവഹിച്ചു. ഞാൻ കൊടുക്കുന്ന 15-ാമത്തെ വീടാണ്. 15 വീടിന്റെ താക്കോൽ കൈമാറാനുള്ള ഭാഗ്യം തമ്പുരാൻ എനിക്ക് നൽകി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു എന്റെ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഒരു വീട് എന്ന് പറയുന്നത് അതിന്റെ വില എന്താണെന്ന് അതില്ലാത്തവർക്കേ മനസ്സിലാവുള്ളൂ. ഒരു വീട് സ്വപ്നം കാണുന്ന അനേകരുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഇവരുടെ രണ്ടുപേരും പ്രായം വെച്ച് നോക്കിയാൽ സർക്കാരിന്റെ മാനദണ്ഡങ്ങളിലൂടെ ഒരു വീട് കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഗോഡ്സ് ലവ് ചാരിറ്റി ടിനു പാസ്റ്റർ നേതൃത്വത്തിൽ നൽകുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ ഒരു കൃപ അവരെ ദൈവം കണ്ടു എന്നതാണ്. വർഷങ്ങളായി പ്ലാസ്റ്റിക് മേഞ്ഞ കൂരയിലായിരുന്നു വൃദ്ധദമ്പതികൾ താമസിച്ചു വന്നിരുന്നത്. ശക്തമായ കാറ്റിലും ചോർന്നൊലിക്കുന്ന മഴയത്തും സുമനസുകൾ നിർമ്മിച്ചു നൽകിയ ശൗചാലയത്തിൽ അന്തിയുറങ്ങിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ വാർത്തയിൽ ഇടം നേടിയതോടെ പുറംലോകമറിയുകയും സാറാമയ്ക്കും ജോസഫിനും സ്വപ്നഭവനമൊരുക്കാൻ ഗോഡ്സ് ലവ് ചാരിറ്റി പ്രവർത്തകർ എത്തുകയുമായിരുന്നു. എന്നാൽ ഇവിടെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അതിനെല്ലാം ഞങ്ങൾക്ക് വലിയൊരു പ്രയാസം തോന്നിയ ഒരു കാര്യം, വലിയ മഴ പെയ്യുന്ന സമയത്ത് ഇവർക്ക് ഏതോ ഒരു പള്ളിക്കാര് വെച്ചു കൊടുത്ത, ഒരു ചർച്ചുകാര് വെച്ചു കൊടുത്ത ഒരു ശൗചാലയത്തിൽ, ഒരു ബാത്റൂമിലാണ്, അത് മാത്രമേ ഉള്ളൂ വാർത്തതായിട്ട് പറയാൻ, ആ ബാത്റൂമിലാണ് അവര് മഴ പെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് സമയത്തും ഇവര് ഉറങ്ങിക്കൊണ്ടിരുന്നത്. മുകളിലത്തെ ആ ഭവനം വളരെ നമ്മൾ കയറി കണ്ടാൽ വളരെ പ്രയാസം തോന്നും. അങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ എന്തുണ്ടെങ്കിലും ഈ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗണേഷ് സാറിനെ വിളിക്കും. ഞാൻ ചോദിച്ചു, സാറേ ഇങ്ങനൊരു വീട് വെച്ചു കൊടുക്കുവാൻ ഒരു ഫാമിലി ഞങ്ങൾ കണ്ടിരിക്കുന്നു, സാറിന് അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തു. ആ സമയത്ത് സാറും ആ സമയത്ത് പറഞ്ഞു, പാസ്റ്റർ എത്രയും വേഗം അടുത്ത മഴയ്ക്ക് മുൻപ് അവർക്ക് ആ ഭവനം പണിത് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണമെന്ന് സാർ അറിയിച്ചു. 4 മാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പിന്മേൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2 മാസത്തിനുള്ളിൽ വീട് പൂർത്തീകരിച്ച് നൽകാൻ സാധിച്ചതായി പാസ്റ്റർ ടിനു ജോർജ് അറിയിച്ചു. ഞാനിവിടെ നിന്നുകൊണ്ട് ചാനലുകാരനോട് ചോദിച്ചു, എത്ര നാള് കൊണ്ട് ഈ വീടിന്റെ പണി തീർക്കാൻ പറ്റും? ജനുവരി അവസാനത്തോടുകൂടെയാണ് ഇവിടെ വരുന്നത്. ഞാൻ വിശ്വാസത്താൽ അങ്ങ് പറഞ്ഞു, 2 മാസത്തിനകത്ത് വീട് പണിത് അതിന്റെ താക്കോൽ നിർവഹിക്കാൻ കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്തായാലും ദൈവം ആ വാക്കിനെ മാനിച്ചു. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാൽ നാടിനാശ്വാസമായി മാറുന്ന ഗോഡ്സ് ലവ് സംഘടനയുടെ 24-ാമത് ഭവനമാണ് ഇതോടെ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈൻഡ് വിഷൻ ടിവി.